ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഫാമിലി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കുടുംബം ദൈവം ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഒന്നാമത്തെ സ്ഥാപനമാണ് കുടുംബം. രണ്ടാമത്തെ സ്ഥാപനമാണ് സഭ. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഫസ്റ്റ് വായിക്കുന്നതാണ്. ഇതിൻ്റെ 1-2 വാക്യങ്ങൾ. ആദാമിൻ്റെ വംശ പാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. 5-ൽ പറഞ്ഞിരിക്കുകയാണ് സൃഷ്ടിപ്പിനെ കുറിച്ച്. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ആദാം എന്ന് പേരിട്ടു. ഒരു പേര്, രണ്ടു പേർ കൂടെ ഒറ്റ പേരേ ഉള്ളൂ. ദൈവം ഇട്ടത് ഒരു പേരാ. അവർക്ക് ആദാം എന്ന് പേരിട്ടു. മിസ്റ്റർ ആദാമും മിസ്സസ് ആദാമും. ഹവ്വ എന്ന പേര് പിന്നീട് പുരുഷൻ തൻ്റെ ഭാര്യക്കിട്ട പേരാണ്. ഹവ്വ എന്ന പേരിൻ്റെ അർത്ഥം അമ്മയെന്നാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ വരുവാനുള്ള സ്ത്രീയുടെ സന്തതിയാണ്, സന്തതിയുടെ അമ്മയാണ് ഈ സ്ത്രീ. ആ അർത്ഥത്തിലാണ് ഹവ്വ എന്ന് വിളിച്ചത്. എന്നാൽ സൃഷ്ടിച്ച ആളിൽ രണ്ടു പേർ കൂടെ ഒറ്റ പേര് ആദാം എന്ന് വിളിച്ചാൽ രണ്ടുപേരും കൂടെ ഓടി വരും. അതാണ് കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഐക്യതയാണ്, ഏകതയാണ്, ഒന്നാണ്. മേലാൽ അവർ രണ്ടല്ല, ഒന്നത്രേ. ഇരുവരും ഒരു ദേഹമായി തീരും. യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ ഏറ്റവും വലിയ റബിയുടെ പേര് ഹില്ലേൽ എന്നാണ്. ഹില്ലേൽ റബി പറഞ്ഞു, വിവാഹമോചനത്തിന് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി. ഒരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ വിവാഹമോചനം നടത്താം. പരീശന്മാർ അത് സ്വീകരിച്ചില്ല. പരീശന്മാർ യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു വിവാഹമോചനം അനുവദനീയമാണോ എന്ന്. അതിന് യേശു പറഞ്ഞ മറുപടി, ദാറ്റ് വിച്ച് ഗോഡ് ഹാസ് യുണൈറ്റഡ് ലെറ്റ് നോ മാൻ പുട്ട് അസൻഡർ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഐക്യത, ഒന്നിക്കൽ, ഒന്നായി തീരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിംസകളാണ്, വധങ്ങളാണ്. എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്ന ന്യൂസ്, അതിഭയാനകമായ കൊലപാതകങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നതാണ്. ബന്ധങ്ങളില്ല. ഇന്ന് രാവിലത്തെ വാർത്ത, അയൽക്കാർ തമ്മിൽ ഉള്ള 4 പേര് ഉയർന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരുത്തിനെ കൊന്നു. അയാളുടെ മകളുടെ വിവാഹ ദിവസമായിരുന്ന വിവാഹ ദിവസത്തിൽ ആരോപണത്തിൽ നടന്ന അയാളുടെ കൊലയാണ്. 4 പേരും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. അവർക്കൊന്നും വിഷയമല്ല. കേരളത്തിൽ മനുഷ്യർക്ക് കൊല്ലുകയും വധിക്കുകയും ആളുകളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന വിഷയമല്ല. രണ്ട് കൂട്ടുകാർ കൂടി കള്ളുകുടിക്കാൻ ഷാപ്പിൽ കയറി കള്ളുകുടിച്ചിട്ട് ഇറങ്ങി വന്ന ഏതോ കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ തർക്കത്തിൽ ജയിച്ചവനെ തോൽപ്പിക്കാനൊരു മാർഗവും കാണാഞ്ഞതുകൊണ്ട് അടിച്ചു കൊന്നു. കൂട്ടുകാരാ, ഒന്നിച്ച് കുടിച്ചിട്ടിറങ്ങിയതാ, കൊല്ലുക. സ്നേഹം നഷ്ടപ്പെട്ടു. സ്നേഹം നഷ്ടപ്പെട്ടത് സമൂഹത്തിൽ മാത്രമല്ല, കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു. കുടുംബങ്ങൾ പിരിയാനുള്ള കാരണം, പ്രധാനമായ കാരണം സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. സ്നേഹം ഇല്ലാത്തയിടത്ത് സ്നേഹത്തെക്കുറിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്ത യേശു ക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് പാപിയെ താൻ സ്നേഹിച്ചു എന്ന് കാണിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനും വിശ്വസിക്കുന്ന ഏവനും
നശിപ്പോ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. സ്നേഹം നമ്മുടെ മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ്. ആത്മീയ മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ്. കുടുംബം നിലനിൽക്കണം സ്നേഹത്തിലാണ്. ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിക്കണം. എങ്ങനെ? ഒന്നാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്നാണ്. ഇരുവരും ഒരു ദേഹമാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് സ്നേഹിക്കുക. ത്യാഗമാണ് സ്നേഹം. കൊടുത്തുകൊണ്ട് സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ കൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമുള്ള കുടുംബം ജീവൻ നയിപ്പാൻ കഴിയുകയുള്ളൂ. സഭ ഒരു കുടുംബമാണ്, ദൈവത്തിൻ്റെ കുടുംബമാണ്. ദൈവത്തിൻ്റെ ജനം ഒരു കുടുംബമാണ്, ദൈവത്തിൻ്റെ കുടുംബമാണ്. എല്ലായിടത്തും കാണേണ്ട ഒരു സ്നേഹമാണ്. പരസ്പരം വിദ്വേഷമല്ല. പരസ്പരം ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള അളവ് പോലല്ല, അളക്കലല്ല. മറിച്ച് സ്നേഹിക്കുക. മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് വെട്ടിക്കൊല്ലുകയാണ്. മെയ് മാസം 3-ാം തീയതി മുതൽ കൊലപാതകം തുടങ്ങി, ഇതുവരെ തീർന്നിട്ടില്ല. 150 പള്ളികൾ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കി. എല്ലാ വിഭാഗത്തിലും പെട്ട ക്രിസ്ത്യാനികളുടെ പള്ളികൾ, അവിടെയുള്ള മേധൈ വർഗക്കാർ, കുക്കി വർഗക്കാരെ വംശഹത്യ ചെയ്യുകയാണ്, ഒന്നില്ലാതാക്കുകയാണ്. കാരണം കുക്കി വർഗക്കാരിൽ 99% ക്രിസ്ത്യാനികളാണ്. മേധൈ വർഗക്കാർ ഹിന്ദുക്കളാണെന്ന് പറയുന്നെങ്കിലും ഹിന്ദുക്കളല്ല. അവർക്ക് അവരുടേതായ പ്രകൃതി ആരാധനയാണുള്ളത്, പ്രകൃതി ആരാധന. അവർ ഷെഡ്യൂൾ കാസ്റ്റ് പെട്ടതാണെങ്കിൽ ഷെഡ്യൂൾ ട്രൈബല്ല. ഷെഡ്യൂൾ ട്രൈബ് ആകണമെന്നും പറഞ്ഞാൽ അവിടെ വഴക്കുണ്ടായത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് വഴക്കുണ്ടായപ്പോൾ ചെയ്ത് പള്ളികൾ കത്തിക്കുക എന്താണ്? ഹിംസയാണ്, കൊല്ലലാണ് മനസ്സിലിരിക്കുന്നത്. കൊല്ലുക. അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, കാമുകിയാവുമ്പോൾ കുറെ കഴിയുമ്പോൾ തമ്മിൽ കൊല്ലുന്നു. സ്നേഹം നഷ്ടപ്പെട്ട ഒരു ലോകം, സ്നേഹമില്ലാത്തൊരു ലോകം ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള സ്നേഹത്തിൻ്റെ മാർഗമാണ്. യേശു ക്രിസ്തു പാപികളെ സ്നേഹിച്ചു, ശത്രുക്കളെ സ്നേഹിച്ചു, ഒന്നുമില്ലാത്തവരെ സ്നേഹിച്ചു, എല്ലാവരും തള്ളിക്കളഞ്ഞവരെ സ്നേഹിച്ചു. യേശു ക്രിസ്തു സ്നേഹമാണ്. ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് ലോകത്തോട് പറഞ്ഞ കർത്താവ് യേശുവാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അകത്ത് പല മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ അകത്തുള്ള മുൻവിധികൾ മാറണം, വിരോധങ്ങൾ മാറണം, വലിപ്പച്ചെറുപ്പ ചിന്തകൾ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. സ്നേഹത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും നല്ല കുടുംബം വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അപ്പനും അമ്മയും സ്നേഹിച്ചു കഴിയുന്ന വീട്ടിൽ ആ കുഞ്ഞുങ്ങൾ സുരക്ഷിത ബോധമുള്ളവരാണ്. അപ്പനും അമ്മയും തമ്മിൽ കലഹിക്കുന്ന വീട്ടിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് സുരക്ഷിത ബോധമില്ല, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല. കലഹിക്കുന്ന കുടുംബം തകരുന്ന കുടുംബമാണ്. സ്നേഹിക്കുന്ന കുടുംബം നിലനിൽക്കുന്ന കുടുംബമാണ്. ഇന്ന് പല വീടുകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് നിങ്ങൾ. ഞങ്ങൾക്ക് പൗർഷന് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബങ്ങളാണ് നിങ്ങൾ. നിങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബന്ധപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും എന്ന് മാത്രമല്ല, 24 മണിക്കൂറും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുന്നിലുള്ള പ്രത്യേക സ്ഥലം ഇവിടെയുണ്ട്, പ്രത്യേക മുറിയുണ്ട് ഇവിടെ. അതിൽപ്പെടാതെ തന്നെ വേറെ പ്രാർത്ഥനയുടെ ഗ്രൂപ്പുകളുണ്ട്. വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതിൽപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് ആ ഫോൺ കൊടുത്തിരിക്കുകയാണ്. ഫോൺ എവിടെ വിളി വന്നാലും അവരുടെ വീട്ടിലാണെങ്കിലും ഫോൺ അവിടെ ചലിക്കും. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥാപനമാണ് പവർ വിഷൻ. പൗർഷനിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സഹായങ്ങളുണ്ട്. പൗർഷനെ നിങ്ങൾ സ്നേഹിച്ചു, സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് ഈ സ്റ്റുഡിയോയ്ക്കകത്ത് നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയുന്നത്, ഈ സ്റ്റുഡിയോ വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ. നല്ലൊരു സ്റ്റുഡിയോ വേണം. ആ സ്റ്റുഡിയോയിൽ ഇതുപോലുള്ള മീറ്റിംഗ് നടത്തത്തക്ക സ്റ്റുഡിയോയ്ക്ക് വലിപ്പം ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ചു. ദൈവം സാധിപ്പിച്ചു തന്നു. അനേകരതിനു വേണ്ടി കരം നീട്ടി സഹായിച്ചു. അവർക്ക് പ്രത്യേകം നന്ദി. പൗർഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാനിവിടെ അറിയിക്കുകയാണ്. ഇന്ന് കുടുംബത്തെക്കുറിച്ച് ഉള്ള ചിന്തകളും ചർച്ചകളും ബോധവൽക്കരണവും ഇന്ന് ഇവിടെ നടക്കുകയാണ്. എല്ലാവർക്കും അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവാണ് നമ്മളെ കൂട്ടി വരുത്തിയത്. കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മുടെ കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഇവിടെയുണ്ടെന്ന് എത്ര പേർക്കറിയാം? കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഉയരേണ്ടത് ദൈവ മഹത്വമാണ്, ദൈവത്തിന് സ്തോത്രമാണ്, ദൈവത്തിന് സ്തുതിയാണ്. അവന് കൊടുക്കാം, അവന് കൊടുക്കാം. അവന് അർഹതയുള്ളവനാണ്. അവന് കൊടുക്കണം, അവന് ആരാധന കൊടുക്കണം, അവന് സ്തുതി സ്തോത്രങ്ങൾ കൊടുക്കണം, അവന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മുടെ വീടുകൾ സമാധാനത്തിൻ്റെ വീടുകളായി ദേശത്ത് നിൽക്കണം. ദേശത്തുള്ള ഒരു വിളക്കും അരമായിരിക്കണം നമ്മുടെ വീടുകൾ. അവൾ വെളിച്ചം കൊടുക്കുന്ന ഒരു വലിയ സ്ട്രീറ്റ് ലൈറ്റ് പോലെ നിൽക്കുന്ന കത്തുന്ന വിള ദീപങ്ങളെ പോലെ ആയിരിക്കണം നമ്മുടെ ഭവനങ്ങൾ. അതിനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഈ മീറ്റിംഗ് മുഖാന്തരം അത് കൂടുതൽ പ്രചോദനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുള്ള കർത്തൃദാസന്മാർ ഇവിടെ ദൈവം തന്നിട്ടുണ്ട്. അതിനുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളുമായി ദൈവത്തിൻ്റെ അഭിഷക്തർ ഇവിടെ വരുന്നുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും, ഏറ്റവും സന്തോഷമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമായിരിക്കും. ഒറ്റ കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. കാൽമുറിമലയിൽ ഉയർത്തപ്പെട്ട ക്രൂശിന്മേൽ മൂന്നാണ്ടുകൾ തൂങ്ങിക്കിടന്ന് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് ചിന്തി ദൈവപുത്രനായ യേശു വെളിപ്പെടുത്തിയ മഹാസ്നേഹത്തിൻ്റെ അതനുഭവിക്കാനുള്ള അനുഭവം ദൈവം നമുക്ക് തന്നു. അതറിയുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. എത്ര വലിയ സ്നേഹം! ഇതുപോലൊരു സ്നേഹം വേറെ എങ്ങുമില്ല. ലോകത്തിൽ വേറെ ആരും നിങ്ങളെ ഇതുപോലെ സ്നേഹിക്കുകയില്ല. ലോകത്തിൽ വേറെ ആരും നിങ്ങളെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. യേശുവിൻ്റെ സ്നേഹം അളക്കുവാൻ അതിൻ്റെ ആഴമെത്രയാണ്, അതിന് ഉയരമെത്രയാണ്, അതിന് നീളമെത്രയാണ്, അതിന് വീതി എത്രയാണ്, ആർക്കും അറിയിക്കൂടാ. സപ്തരാധിയാദര ഹന്തലി ഹടാദിയാദര സുരാദല സപ്പശംതരാദിയാ പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് മറ്റുള്ളവരെ ദൈവകുറവിലേക്ക് നടത്തുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അനേകരെ ഈ അന്ത്യകാലത്ത് കർത്തസ്ഥനിലേക്ക് നടത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാലം ഇനി അധികമില്ല, ലോകം ഇനി അധികമില്ല. ഇത് അതിൻ്റെ അവസാന സമയത്തേക്ക് നീങ്ങുകയാണ്. നമ്മുടെ പ്രത്യാശ വച്ചിരിക്കുന്ന നമ്മുടെ പ്രിയൻ വെളിപ്പെടാനുള്ള സമയം വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ ലോകത്തിൽ ചെയ്തു തീർക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആത്മാക്കളെ നേടുക. യേശുവേ, ഈ പൗരുഷൻ അതിനു വേണ്ടി നിലകൊള്ളുകയാണ്. ആത്മാക്കളെ നേടുവാൻ ദൈവസനിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തുവാനുള്ള ഒരു സ്ഥാപനമാണ് പവർ വിഷൻ. ഇത് ദൈവം തന്നതാണ്. ഇത് മനുഷ്യൻ്റെ അല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു ടി വി ചാനലൊക്കെ ഉണ്ടാക്കുക എളുപ്പമുള്ള കാര്യമല്ല. ഒരു വീട് പണിയാൻ പോലും വില്ലേജിൽ നിന്ന് അത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എത്ര പ്രാവശ്യം നടക്കണം, എത്ര പ്രാവശ്യം പോകണം? ഒരു വില്ലേജിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അങ്ങനെയെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ന്യൂഡൽഹിയിലുള്ളതായ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് INB മിനിസ്ട്രിയിൽ നിന്ന് ഒരു ടി വി ചാനലിനുള്ള ലൈസൻസ് കിട്ടണമെങ്കിൽ എത്ര പ്രാവശ്യം നടക്കണം? നടന്നാലൊന്നും കാര്യമില്ല.
കൈക്കൂലിയോ? കൈക്കൂലി അവിടെ വാങ്ങിക്കുകയില്ല. ഈ എൻ ബി മിനിസ്ട്രിയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കളിപ്പിക്കും. പ്രധാനപ്പെട്ട ആളുകൾ അവരെ ഡൽഹിക്ക് പോകാനായിട്ട് വിമാന ടിക്കറ്റ് എടുത്തു കൊടുത്താൽ അവർ പോയി സാധിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നത് നടക്കത്തില്ല. പക്ഷേ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത മൂന്നാം മാസം നമുക്ക് ലൈസൻസ് കിട്ടി. മൂന്നാം മാസം ലൈസൻസ് കിട്ടി. എൻ ബി മിനിസ്റ്ററിയുടെ നിയമം ചേഞ്ച് ചെയ്യുകയായിരുന്നു. നിയമം ചേഞ്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഇതുവരെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളെല്ലാം ഒന്നിച്ച് അങ്ങ് പാസ്സാക്കാം. അതിനകത്ത് നമ്മളും പെട്ടു. ഒടുവിൽ കൊടുത്ത നമ്മളായിരുന്നു. ഡിസംബറിൽ നമുക്ക് അതിൻ്റെ സാങ്ഷൻ കിട്ടി. ഫെബ്രുവരിയിൽ നമ്മൾ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങി. ഇത് ലോകം മുഴുവത്തുകയാണ്. ലോകത്തിൽ എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം, ജപ്പാനിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും എല്ലായിടത്തും. കെയ്റോയിൽ ഞാൻ ചെന്ന അവസരത്തിൽ അത് യാത്ര പോയതാണ്, യെരുശലേം കാണാനായിട്ട് പോയതാണ്. ഒടുവിൽ കെയ്റോയിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. കെയ്റോയിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പൗർഷൻ കാണുന്ന 6 ഫാമിലികൾ കെയ്റോയിലുണ്ട്. അവരവിടെ വന്നു, ഹോട്ടലിൽ വന്നു, എന്നെ കണ്ടു, പ്രാർത്ഥിച്ചു. വളരെ സന്തോഷമായിരുന്നു. കെയ്റോയിലൊക്കെ ഈ ഇതിൻ്റെ പ്രഷറുണ്ടെന്നു കരുതിയില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ടോക്കിയോയിൽ, ജപ്പാനിൽ, ഇന്തോനേഷ്യയിൽ, സകല രാജ്യങ്ങളിലും മലയാളികൾ എല്ലായിടത്തും ചെന്ന് കയറും. എവിടെങ്കിലും ഒരു രാജ്യമുണ്ട് അവിടെ മലയാളി ചെന്നിരിക്കും. മലയാളികൾ ചെന്നാലോ അവന് ഹോം സിക്നെസ്സാണ് കൂടുതൽ. അത് മാറാനായിട്ട് പാട്ടും പ്രാർത്ഥനയും ദൈവികമായ കാര്യങ്ങൾ കേൾക്കുകയാണ് വേണ്ടത്. സിനിമ കണ്ടു മടുക്കും. ഒരു ഇവിടെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ ആക്സിഡൻ്റ് വന്ന് കാലുടിഞ്ഞ് കിടപ്പായി പോയി. പാസ്റ്റിട്ട് കിടക്കുക, ഒന്നും ചെയ്യാനില്ല, ചലിക്കാനൊക്കത്തില്ല, അനങ്ങാനൊക്കത്തില്ല, അവിടെ കിടപ്പ. ആകെയുള്ള ടിവിയാണ്, ടി വി കാണാം. ടി വി കണ്ട് കണ്ട് മടുത്തു. സിനിമ കണ്ടു, സീരിയൽ കണ്ടു, വാർത്തകൾ കേട്ടു, എല്ലാം കണ്ടു മടുത്തു. അങ്ങനെ ചാനൽ നീക്കിയപ്പോഴാണ് പവർവിഷൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാകുക. ഇങ്ങനൊരു ചാനലുണ്ടെന്ന്. എന്തോ പവർവിഷൻ? പവർവിഷന് കയറി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂത പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം തീരാനുള്ളതല്ല. ദൈവം നിങ്ങളെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുന്ന സന്ദർഭമാണിത്. ആത്മീയമായ ദൂത് കേട്ട് ആ കിടക്കയിൽ കിടന്ന് അയാൾ മാനസാന്തരപ്പെട്ടു. 6 കൊണ്ട് അയാൾ ഒരു പുതിയ മനുഷ്യനായി മാറി. ഒരു സുവിശേഷകന് അവരുടെ കൊട്ടാരത്തിൽ ചെന്ന് കയറി ബെല്ലടിച്ചിട്ട് ഞാൻ സുവിശേഷം പറയാൻ വന്നാണെന്ന് പറഞ്ഞ് അവിടെ കയറാനൊക്കത്തില്ല. ഒരാൾക്കും കയറാൻ കീഴിൽ അയാൾ പറഞ്ഞത് ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു യേശു വ്യത്യസ്തനാണെന്ന്. ഈ പള്ളികളല്ല അതിനേക്കാൾ വ്യത്യസ്തനാണ് യേശു എന്ന് പൗർഷനാണ് എനിക്ക് കാണിച്ചു തന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ പൗർഷൻ ഒരനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനമായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം അതിന് പ്രതിഫലം നൽകിത്തരും, നിശ്ചയമായും പ്രതിഫലം നൽകിത്തരും. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പിതാവേ, ഞങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് നടക്കുന്ന ഈ ഫാമിലി ഗെറ്റ് ടുഗെതറിനായിട്ട് സ്തോത്രം. നല്ല കുടുംബങ്ങളെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ട് സ്തോത്രം. സ്നേഹമുള്ള കുടുംബങ്ങൾ, കർത്താവിനെ സാക്ഷിക്കുന്ന കുടുംബങ്ങൾ, കർത്താവിന് വേണ്ടി ഭൂമിയിൽ നിൽക്കുന്ന കുടുംബങ്ങൾ, താവേ ഈ ദിവസം പ്രത്യേകവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് നടക്കുന്ന ഈ ഫ്ലെയിം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംരംഭമായിട്ട് അവിടെ തീർക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഫാമിലി ഗെറ്റ് ടുഗദർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. We praise you, Lord. We thank you, Lord. We worship you, Lord. Hallelujah.